സ്കൂളിൻ്റെ ടീച്ചേഴ്സ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ 10-ാം ക്ലാസ്സിലെ മാത്സിലെ 4-ാമത്തെ ക്ലാസ്സാണിത്. ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് 3 അരിത്മെറ്റിക് സീക്വൻസസ് വിത്ത് 30 എസ് എ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 മൂന്ന് സമാന്തര ശ്രേണികൾ എഴുതുക. ഇപ്പോൾ വിക്ടേഴ്സ് ചാനലിൽ ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിൻ്റാണ് നമ്മളിവിടെയും ഈ ക്വസ്റ്റ്യൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെ പറഞ്ഞത് സമാന്തര ശ്രേണി സീക്വൻസിൻ്റെ തുക എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദമാണ്. സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡ് ടേം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമാന്തര ശ്രേണിയുടെ സീക്വൻസിൻ്റെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അപ്പോൾ ഉപയോഗിക്കുന്ന സൂത്രവാക്യമാണ് തുക. സം ഈസ് ഈക്വൽ ടു പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം. സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡ് ടേം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഇതാണ്, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 30 ആവണം. അങ്ങനെ ആകുമ്പോൾ 30 എന്ന് പറയുന്നത് 5 × 6 ആണ്. 5 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ 5 × 6 എന്ന് പറയുമ്പോൾ 6 മധ്യപദം മിഡ് ടേം ആയിരിക്കണം. അപ്പോൾ മധ്യപദമായ 6 നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പോയിൻ്റ് ഇതാണ്, മിഡ് ടേം 6 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എഴുതാൻ പോകുന്ന ആദ്യത്തെ സീക്വൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മിഡ് ടേം 6 ആയിട്ട് വരും. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് 1. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഞാൻ 1 എടുക്കുകയാണ്. അപ്പോൾ മിഡ് ടേം 6 ആകുമ്പോൾ 6 + 1 = 7 + 1 = 8 എന്ന് കിട്ടും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 6 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നു, 5 കിട്ടും. 5 - 1 = 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമാന്തര ശ്രേണി സീക്വൻസ് ഇതാണ്, 4, 5, 6, 7, 8. ഇങ്ങനെയുള്ള 3 എഴുതാൻ ചോദിച്ചത്. അപ്പോൾ 1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 2-ാമത്തേത് മിഡ് ടേം 6 തന്നെയായിരിക്കണം, മധ്യപദം 6 തന്നെയായിരിക്കണം. അപ്പോൾ എടുക്കുന്ന കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഞാൻ 2 എടുക്കുകയാണ്. അപ്പോൾ 6 + 2 = 8, 8 + 2 = 10. ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുമ്പോൾ 6 - 2 = 4, 4 - 2 = 2. അപ്പോൾ കിട്ടുന്ന സമാന്തര ശ്രേണി സീക്വൻസ് ഇതാണ്, അരിത്മെറ്റിക് സീക്വൻസ് ഇതാണ്, 2, 4, 6, 8, 10. ഇനി 3-ാമത്തേത് മിഡ് ടേം 6 തന്നെയായിരിക്കണം, 6 + 3 = 9, 9 + 3 = 12. അങ്ങനെ കിട്ടും. ഇടത് സൈഡിലേക്ക് എഴുതുമ്പോൾ 6 - 3 = 3, 3 - 3 = 0. അപ്പോൾ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ഇതാണ്, 0, 3, 6, 9, 12. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് മനസ്സിലാകുന്ന കാര്യം ഇതാണ്, ഒരു സമാന്തര ശ്രേണി ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ ആ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ തുക എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദമാണ്, നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡ് ടേമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ്റെ തൊട്ട് താഴെ വരുന്ന 2 ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. താഴെ വരുന്ന 2 നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക.